എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരേ ബഹുമാനപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഒക്ടോബർ മാസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിന് പ്രതിഷ്ഠിതമായ ജപമാല മാസമായും പ്രേക്ഷിത ചൈതന്യം പ്രകടിപ്പിക്കുന്ന മിഷൻ മാസമായും നാം ഒക്ടോബർ മാസം ആചരിക്കും. എന്നാൽ 2023 വർഷത്തിൽ ഒക്ടോബർ മാസത്തിനുള്ള മറ്റൊരു പ്രത്യേകത സിനഡാത്മകതയെക്കുറിച്ചുള്ള സാർവത്രിക സഭയിലെ മെത്രാൻമാരുടെ സിനഡിന്റെ ഒന്നാം ഭാഗം 2023 ഒക്ടോബർ മാസം 4 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിൽ റോമിൽ വെച്ച് നടക്കുന്നു എന്നതാണ്. അതിനൊരുക്കമായി സെപ്റ്റംബർ മാസം 30 മുതൽ സിനഡ് പിതാക്കന്മാർ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ അവസരത്തിൽ മെത്രാൻമാരുടെ സിനഡിന്റെ വിജയത്തിനായി പ്രാർത്ഥിക്കുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയും സിനഡിന് വേണ്ടിയുള്ള കാര്യാലയത്തിന്റെ സെക്രട്ടറി ജനറൽ കർദിനാൾ മാരിയോ ഡ്രേക്കും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, പ്രാർത്ഥനയില്ലെങ്കിൽ സിനഡ് ഉണ്ടാകില്ല. 2022 ഒക്ടോബറിലെ മാർപ്പാപ്പയുടെ പ്രാർത്ഥനാ നിയോഗം അതാണ്. സിനഡിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവത്തെക്കുറിച്ച് കർദിനാൾ ഗ്രേക്ക് മെത്രാൻമാർക്ക് എഴുതിയ കത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്. പ്രാർത്ഥന എന്നത് ഒന്ന് ശ്രവണമാണ്, ദൈവവചനത്തെയും പരിശുദ്ധാത്മാവിനെയും ശ്രവിക്കൽ. രണ്ട്, പ്രാർത്ഥന ആരാധനയാണ്. 3, മധ്യസ്ഥത വഹിക്കലാണ്. 4, നന്ദി പ്രകാശനമാണ്. ഇപ്രകാരമുള്ള പ്രാർത്ഥന വഴി ദൈവജനം മുഴുവൻ സിനഡിൽ പങ്കുചേരുന്നു. സീറോ മലബാർ സഭയിൽ നിന്ന് മേജർ ആർച്ച് ബിഷപ്പ് അഭ്യന്യ മാർ ജോർജ് ആലഞ്ചേരി പിതാവും അഭ്യന്യമാർ ജോസഫ് പാമ്പ്ലാനി പിതാവും ഞാനും ഈ സിനഡിൽ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ഒരു സിനഡാത്മക സഭയ്ക്ക് വേണ്ടി കൂട്ടായ്മ, പങ്കാളിത്തം, പ്രേക്ഷിത ദൗത്യം എന്നതാണ് സിനഡിൽ മെത്രാന്മാരുടെ ചർച്ചാ വിഷയമായി നൽകപ്പെട്ടിട്ടുള്ളത്. യേശു മൂലക്കല്ലും അപ്പസ്തോലന്മാർ അടിത്തറയുമായി പരിശുദ്ധാത്മാവിനാൽ പണിയപ്പെട്ട ഭവനമായ സഭയിലെ അംഗങ്ങളായ എഫേസ്യർ 2:22 ദൈവജനമായി നാം യേശുവിനോട് ചേർന്ന് നടക്കാനുള്ള ക്ഷണമായിട്ടാണ് സിനഡിനെ വിഭാവനം ചെയ്തിരിക്കുന്നത്. ബൈബിൾ വായിക്കുന്ന പോലെ ശിരസും 1 കൊരിന്ത്യർ 12:12, തായ്തൊണ്ടും 15:5, ഇടയനും 15:11, മൂലക്കല്ലും 2:20-22, മണവാളും 5:21 ആയ യേശു ക്രിസ്തുവിന്റെ സഭ ആത്യന്തികമായി ദൈവജനത്തിന്റെ കൂട്ടായ്മ. ദൈവജന കൂട്ടായ്മയായി സഭയിലെ അംഗങ്ങളായി നാം യേശുവിന്റെ അവയവങ്ങളും ശിഖരങ്ങളും അജഗണവും ഭവനവും മണവാട്ടിയുമാണ്. അതിനാൽ ക്രിസ്തുവിന്റെ മൗലിക ശരീരമായ സഭയെ യേശു വിഭാവനം ചെയ്തിരിക്കുന്നത് പങ്കുവയ്ക്കുന്ന സമൂഹമായിട്ടാണ്. ഈ സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രേക്ഷിത ദൗത്യവുമായിട്ടാണ് സഭ സ്ഥാപിതമായിരിക്കുന്നത്. സിനഡിന്റെ പ്രവർത്തന രേഖയിൽ വ്യക്തമാക്കുന്നത് പോലെ സിനഡാത്മക സഭ പ്രാവർത്തികമാകുന്നതിന് വേണ്ടി നമുക്കുണ്ടാകേണ്ട ശൈലി ഒന്ന് ശ്രവണം, ലിസണിങ്, രണ്ട് പങ്കുവയ്ക്കൽ, ഷെയറിങ്, 3 വിവേചിച്ചറിയൽ, ഡിസേണിങ് എന്നിവയാണ്. അതിനാൽ സിനഡാത്മക ശൈലി എന്ന് പറയുന്നത് ഏകാധിപത്യമോ ജനാധിപത്യമോ അല്ല. അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തിലെ 15-ാം അധ്യായത്തിൽ വിവരിക്കുന്ന ജെറൂസലേം സൂരഗദോസിന്റെ ശൈലി തന്നെയാണ് സിനഡാത്മക സഭയ്ക്കും ഉണ്ടാകേണ്ടത്. ആദിമസഭയിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടായപ്പോൾ അവർ പത്രോസിന്റെ നേതൃത്വത്തിലുള്ള അപ്പസ്തോല സമൂഹത്തെ സമീപിച്ചു. അവർ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പങ്കുവച്ചെങ്കിലും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടാണ് തീരുമാനത്തിൽ എത്തിയത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നി
അപ്പസ്തോല പ്രവർത്തനം 15:28 ഈ തീരുമാനം പത്രോസിന്റെ നേതൃത്വത്തിലുള്ള അപ്പസ്തോല സമൂഹം പ്രഖ്യാപിച്ചപ്പോൾ അത് സഭ അംഗങ്ങൾ മുഴുവൻ സ്വീകരിച്ചു. നമ്മുടെ സഭയിൽ ഇന്ന് വിശുദ്ധ കുർബാന അർപ്പണ രീതിയെക്കുറിച്ചും മറ്റും ഭിന്ന അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും പത്രോസിന്റെയും അപ്പസ്തോലന്മാരുടെയും പിൻഗാമികൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് എടുക്കുന്ന തീരുമാനം സഭാംഗങ്ങൾ നാം എല്ലാവരും ആത്യന്തികമായി സ്വീകരിക്കണം. മൂലക്കല്ലായ ക്രിസ്തുവിനോടും അടിത്തറയായ പത്രോസിന്റെ നേതൃത്വത്തിലുള്ള അപ്പസ്തോലന്മാരോടും അവരുടെ പിൻഗാമികളായ മാർപ്പാപ്പയോടും മെത്രാന്മാരോടും കൂട്ടായ്മയിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ സഭയാകുന്ന ഭവനം ദുർബലമാകും. നമ്മുടെ ഇടയിൽ വിഭജനങ്ങൾ ഉണ്ടാകുമ്പോൾ സഭയാകുന്ന ക്രിസ്തുവിന്റെ ഭവനം തന്നെയാണ് ബലഹീനമാകുന്നത്. സഭയെ നശിപ്പിക്കാൻ സഭാ ശത്രുക്കൾ ശ്രമിക്കുന്നതിനെതിരെ നാം ജാഗരൂകരായിരിക്കേണ്ടതാണ്. അതിനാൽ ഇന്ന് നമ്മുടെ അതിരൂപതയിലെ വിശുദ്ധ കുർബാന അർപ്പണ രീതിയെക്കുറിച്ചുള്ള തർക്കത്തിൽ മാർപ്പാപ്പയുടെയും അദ്ദേഹത്തിന്റെ പ്രതിനിധികളുടെയും സഭാ സമൂഹത്തിന്റെയും ഒപ്പം നടക്കാനും അതുവഴി കത്തോലിക്ക സഭാ കൂട്ടായ്മയെ ശക്തിപ്പെടുത്താനും ഞാൻ ഒരിക്കൽ കൂടി ഏവരോടും ആഹ്വാനം ചെയ്യുകയാണ്. ക്രിസ്തു നമുക്ക് നൽകിയ പ്രേക്ഷിത ദൗത്യം തുടരാൻ ഈ സാക്ഷ്യം അത്യന്താപേക്ഷിതമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ കാണുന്ന യേശുവിന്റെ പുരോഹിത പ്രാർത്ഥന ക്രിസ്തു ശിഷ്യരുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. പരിശുദ്ധ ത്രിത്വത്തിലെ ഐക്യമാണ് മാതൃക. വിവിധ സ്വയാധികാര സഭകളുടെ കൂട്ടായ്മയായ കത്തോലിക്ക സഭയിൽ നാനാത്വത്തിൽ ഏകത്വമാണ്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നാം കാണുന്നത്. സഭയിലും അതിന്റെ കൂതാശികളിലും മറ്റും അടിസ്ഥാന ഘടകങ്ങളും വൈവിധ്യങ്ങളുള്ള ഘടകങ്ങളുമുണ്ട്. കത്തോലിക്ക സഭയിലെ വിശ്വാസം, ധാർമ്മികത, അധികാരശ്രേണി എന്നിവ അടിസ്ഥാനപരമായി ഒന്ന് തന്നെയാണ്. എന്നാൽ സംസ്കാരത്തിന്റെയും ചരിത്ര പശ്ചാത്തലത്തിന്റെയും അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിട്ടുള്ള വിവിധ സ്വയാധികാര സഭകളുടെ റീത്തിന്റെ ഭാഗമായ ആരാധനാക്രമം, ദൈവശാസ്ത്രം, ആധ്യാത്മികത, നിയമക്രമം എന്നീ ഘടകങ്ങളിൽ വൈവിധ്യങ്ങളുണ്ട്. കാനോന പുസ്തകത്തിൽ CCO 28-ാമത്തെ കാനോന അതാണ്. അതുപോലെ തന്നെ ഓരോ സ്വയാധികാര സഭയുടെയും റീത്തിലെ പ്രത്യേകതകളിൽ ഐക്യരൂപത്തിലുള്ള അടിസ്ഥാന ഘടകങ്ങളും വൈവിധ്യങ്ങളുള്ള ഘടകങ്ങളുമുണ്ട്. നമ്മുടെ കുർബാനയിലും ഈ രീതി കാണാം. അതേസമയം അടിസ്ഥാന ഘടനയിൽ ഐക്യരൂപം അത്യാവശ്യമാണ്. യേശുവിൽ നിന്ന് അപ്പസ്തോലന്മാരിലൂടെ കൈമാറി തലമുറകളായി നമുക്ക് ലഭിച്ചതാണ് പരിശുദ്ധ കുർബാന. കുർബാന അർപ്പണം 1 കൊരിന്ത്യർ 11:23 സഭാ നിയമം വ്യക്തമായി അനുശാസിക്കുന്നതുപോലെ CCO കാനോനകൾ 150, 2, 199, 1, 3 തുടങ്ങിയവ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് മെത്രാന്മാരുടെ സിനഡും മാർപ്പാപ്പയുമാണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. എല്ലാ സഭാംഗങ്ങളും ഈ തീരുമാനം സ്വീകരിക്കാൻ ബാധ്യസ്ഥരുമാണ്. സിറോ മലബാർ സഭയുടെ തനതായ പൈതൃകവും കാലോചിതമായ അനുരൂപണവും കണക്കിലെടുത്ത് ഔദ്യോഗികമായി പരിഷ്കരിച്ച കുർബാന പുസ്തകത്തിൽ കുർബാന അർപ്പണ രീതിയിൽ യേശു ജനങ്ങളെ പഠിപ്പിച്ചതിന്റെ മാതൃകയിൽ വചന ശുശ്രൂഷയുടെ ഭാഗത്ത് ലിറ്റർജി ഓഫ് ദ വേർഡ് കാർമികൻ ജനങ്ങളെ അഭിമുഖീകരിച്ചു നിൽക്കുന്നു. എന്നാൽ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി യോഹന്നാൻ 1:29 മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി യേശു തന്നെ തന്നെ പിതാവിന് ബലിയായി അർപ്പിച്ചതിന്റെ സമർപ്പണം, ഓഫറിംഗ്, കുർബാന അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യത്തിലുള്ള ഓർമ്മ ആചരണമായ സ്തോത്ര ബലി അർപ്പണ ഭാഗത്ത് ലിറ്റർജി ഓഫ് ദ യൂക്കറിസ്റ്റ് യേശുവിന്റെ പ്രതിനിധിയായ കാർമികനും ജനങ്ങളും ഒരേ ദിശയിൽ യേശുവിനോട് ചേർന്ന് പിതാവിലേക്ക്, അതായത് സ്വർഗത്തിലേക്ക്, അൾത്താരിയിലേക്ക്
അഭിമുഖമായി നിൽക്കുന്നു. ബലിയർപ്പണത്തിനും കുർബാൻ സ്വീകരണത്തിനും ശേഷം പ്രേഷിത ദൗത്യമായി വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ മുദ്രവെച്ച് അയക്കുന്ന സമാപന ഭാഗത്ത് വീണ്ടും കാർമികൻ ജനാഭിമുഖമായി നിൽക്കുന്നു. കത്തോലിക്ക സഭ ഔദ്യോഗികമായി അംഗീകരിച്ച ഈ അടിസ്ഥാന ക്രമം കുർബാനയിൽ എല്ലാവരും സ്വീകരിച്ച് നമ്മുടെ കൂട്ടായ്മ അപങ്കുരം കാത്തു സൂക്ഷിക്കുവാൻ ഞാൻ ഏവരോടും ആഹ്വാനം ചെയ്യുകയാണ്. അതേസമയം 2022 September 30 ഞാൻ നിങ്ങൾക്ക് എറണാകുളം അതിരൂപതയിലെ ദൈവജനത്തിന് എഴുതിയ സർക്കുലറിൽ സൂചിപ്പിച്ചതുപോലെ രൂപതകൾക്ക് സ്വീകരിക്കാവുന്ന അനുവദിക്കപ്പെട്ട വൈവിധ്യങ്ങൾ നമുക്ക് തുടരാവുന്നതാണ്. ഉദാഹരണത്തിന് മധുബഹാവിരി നാം എറണാകുളത്ത് ഉപയോഗിക്കുന്നില്ല, കുരിശു വരച്ച് നമുക്ക് കുർബാന ആരംഭിക്കാവുന്നതാണ്. കാർമികന് അനുവദിച്ചിട്ടുള്ള ഐശ്വര്യങ്ങൾ തുടർന്നും നിലനിൽക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വളരെയേറെ തെറ്റായ പ്രചാരണങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. അതിനെതിരെ നമുക്ക് നിതാന്ത ജാഗ്രത ഉണ്ടാകണം. ജപമാല, കുരിശിന്റെ വഴി, കുരിശിന്റെ രൂപം, പരിശുദ്ധ കുർബാനയുടെ ആരാധന, വിശുദ്ധരോടുള്ള ഭക്തി തുടങ്ങിയവ നമ്മുടെ അതിരൂപതയിൽ ഇനി മുതൽ ഉണ്ടാകുകയില്ല തുടങ്ങിയവയാണ് ദുരുദ്ദേശപരമായ ഈ തെറ്റായ പ്രചാരണങ്ങൾ. ഇവ തികച്ചും വാസ്തുവിരുദ്ധമാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. നമ്മുടെ അതിരൂപതയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണത്തെ കുറിച്ചുള്ള പ്രതിസന്ധി വളരെ പ്രതികൂലമായി സഭാജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്. വിശ്വാസ പരിശീലനം, കുടുംബ കൂട്ടായ്മ, പരിപോഷണം, സാമൂഹ്യ സേവനം, രാഷ്ട്രനിർമ്മിതി തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതിന് പകരം മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ മാറുന്നതിനാൽ നമ്മുടെ അതിരൂപത ബലഹീനമായി കൊണ്ടിരിക്കുകയാണ്. ഐക്യത്തിന്റെ കൂതാശിയായി പരിശുദ്ധ കുർബാനയുടെ അർപ്പണ രീതിയെ കുറിച്ചുള്ള തർക്കത്തിന്റെ പേരില് വൈദിക പരിശീലന രംഗവും സ്തംഭനാവസ്ഥയിലായി എന്നത് വളരെ വളരെ വലിയ വേദന ഉളവാക്കുന്നതാണ്. യേശുവിനോടും അപ്പസ്തോലന്മാരുടെ പിൻഗാമികളോട് ചേർന്ന് സഹഗമിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തതുപോലെ നമ്മുടേതായ അഭിപ്രായങ്ങളിൽ നിന്ന് ഒരു ചുവട് പിന്നോട്ട് വെച്ച് സഭാ കൂട്ടായ്മ ശക്തിപ്പെടുത്താൻ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യും. നമ്മുടെ അതിരൂപതയിലുണ്ടായ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് മെത്രാന്മാരുടെ സിനഡ് നിശ്ചയിച്ച കമ്മിറ്റി നടത്തിയ ചർച്ചകളിലുണ്ടായ നിർദ്ദേശങ്ങളിന്മേൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ തീരുമാനമാണ് അന്തിമമായിരിക്കുന്നത്. നമ്മുടെ അതിരൂപതയ്ക്കായി ഫ്രാൻസിസ് മാർപ്പാപ്പ നിയോഗിച്ച പൊന്തിഫിക്കൽ ഡെലിഗേറ്റിന്റെ മാർഗനിർദ്ദേശങ്ങൾ തുടർന്നും നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ അതിരൂപതയിലെ പ്രതിസന്ധികൾ എത്രയും വേഗം പരിഹൃതമാകാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സഭാ കൂട്ടായ്മയോടെ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. തിരുസഭ ഇന്ന് വളരെയേറെ വെല്ലുവിളികൾ നേരിടുന്ന ഈ അവസരത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിന്റെ കൃപയ്ക്കായി ജപമാല രാജ്ഞിയുടെ മാധ്യസ്ഥം തേടി നമുക്ക് അപേക്ഷിക്കാം. റോമിൽ നടക്കുന്ന മെത്രാന്മാരുടെ സിനഡിന്റെ വിജയത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോയും ചെയ്യുന്ന കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.